വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വീണ്ടും എൻ്റെ വീട്ടിലൊരു പേരയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് ഒരു കിലോ പേര. വീടിൻ്റെ എൻട്രി ചെയ്യുമ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, റോഡ് സൈഡുമാണ്. ചെറിയൊരു പേരയുടെ ഒരു മരം എന്ന് പറയാനില്ല. അപ്പം ഇതിന് അത്യാവശ്യം നല്ല ഒരു നാല് പേരക്കായ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് ആ കാണുന്ന പോലെ ബബിൾ റാപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ബബിൾ റാപ്പ് ചെറുതായിരുന്നു. എന്നിരുന്നാൽ തന്നെ പേരക്കായകൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ വളർന്ന് വലുതായി നിൽക്കുന്നുണ്ട്. ഇനിയും വലുതാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വലുതാവുമായിരിക്കാം. പക്ഷേ ഞാൻ ഒരു ചാൻസ് എടുക്കണില്ല. എന്താ കാരണം വെച്ചാൽ, ഞാനിതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഈ നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് വീടിൻ്റെ അതർ സൈഡ് ഒരു പേരയുടെ വിശേഷങ്ങൾ, പളനിയിലുള്ളൊരു നഴ്സറി നിന്ന് വാങ്ങിയ ചുവന്ന കളറിലുള്ള പേരയാണ് അത്. അപ്പോൾ ആ പേര ഒരു പേരക്കായയുടെ ഒരു വീഡിയോയാണ് ഞാൻ ഇട്ടിരുന്നത്. അത് പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ ഇതുപോലെ ഇതിലും മഞ്ഞ കളറായിട്ടൊരു പേരക്കായ നിന്നിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. നേരത്തെ കണ്ട പേരക്കായ പൊട്ടിച്ചു. നാലെണ്ണം ഉണ്ടായിരുന്നു ആ പേരമേ. ഈ കാണുന്ന സൈസിലാണ് പേരക്കായ. ഇവിടെ നാലെണ്ണം ഉണ്ട്. അതിൽ ഒന്ന് ചെറുതാണ്, ബാക്കി മൂന്ന് പേരും അത്യാവശ്യം വലുപ്പുണ്ട്. അതിൽ കൂട്ടത്തിൽ വലുപ്പമുള്ളവൻ ഇവനാണ്. അപ്പൊ ഇത് കിലോ പേരാന്നാണ് പറഞ്ഞ് കിട്ടിയത്. അപ്പൊ ഇതൊന്ന് മുറിച്ച് നോക്കാം. കിലോ പേര തന്നെ ആയിരിക്കണം. ഇതിപ്പോ നാലെണ്ണം കൂടിയാണ്ട് ഒരു കിലോ ഉണ്ടാവുള്ളൂ. കിലോ പേരാന്ന് അവർ പറയും. ചിലപ്പോ അവരുടെ നഴ്സറിയിൽ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഉണ്ടാവും സൈസ്. അപ്പൊ നമ്മുടെ വീട്ടില് ഉണ്ടായി കിട്ടിയ പേരക്കാണ് അത്. അത്യാവശ്യം കളറൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഞാനിത് നിങ്ങൾ കണ്ടല്ലോ, കവർ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് നമ്മുടെ ബബിൾ റാപ്പ് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഒരാൾക്ക് ചെറിയൊരു സ്പോട്ട് ഇങ്ങനെയുള്ള, പക്ഷേ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം ഇത് നല്ല ഫുൾ സ്കിൻ, നല്ല ടെക്സ്ചറാണ്. ഡോട്ട്സോ അങ്ങനെയുള്ള ഇതുകളൊന്നുമില്ല. ഈ ചെറിയവന് കുഴപ്പമില്ല. എല്ലാവരും ഹാസ് കം അപ്പ് ഗുഡ് വിതൗട്ട് എനി ഇഞ്ചുറീസ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പൊട്ടിക്കാൻ കാരണം തന്നെ നേരത്തെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു പഴനിയിലുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പേരയുടെ. അപ്പോൾ അതിൻ്റെ പേരക്കായ ഉണ്ടായി കിട്ടിയതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ ഇട്ടിരുന്നത്. ആ പേരക്കായ പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേരക്കായും കൂടി അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറായിട്ട് എൻ്റെ അടുത്ത് നിന്നിരുന്നു. അപ്പോൾ ഇത് ഒന്നുകൂടി വലുതാവട്ടെ. ഇന്ന് പൊട്ടിക്കാം, നാളെ പൊട്ടിക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്ന് പിന്നെ നോക്കുമ്പോൾ ആ പേരക്കായ കാണാനില്ല. അപ്പം മിക്കവാറും അത് വവ്വാല് കൊണ്ടുപോയിട്ടുണ്ടാവണം. ഞാൻ താഴേക്ക് നോക്കി, അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല. ഫുള്ളായിട്ടാളെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ പകൽ നേരത്തല്ല, രാത്രിയിലാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഈ പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, പേരക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് അതിനെ ഡെയിലി ഞാൻ നോക്കാറുണ്ട്, രാവിലെയും വൈകിട്ടും രാത്രിയും രാവിലെയും കാലത്തൊക്കെ. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോഴാണ് കാണാണ്ടായത്. അപ്പോൾ ആരും വീട്ടിലേക്ക് വരുന്നവരെ, ഇപ്പോൾ വീട് ഒന്നാമത് റോഡ് സൈഡിലാണ് ഈ പേര നിൽക്കുന്നത്, വീടിനോട് ചേർന്ന്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ആരെങ്കിലും ഇപ്പോൾ നല്ലൊരു പേരക്കായ പഴുത്ത് നിൽക്കണമെന്ന് കാണുമ്പോൾ ചിലർക്കൊക്കെ പൊട്ടിക്കാം എന്ന് ഒരു തോന്നലുണ്ടാവും. പക്ഷേ അത് പൊട്ടിച്ചത് ആവില്ല, മിക്കവാറും വവ്വാല് കൊണ്ടുപോയതാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെയും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്നതിന് മുമ്പ്, ഇത് റോഡ് സൈഡിലാണ്, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, റോഡ് സൈഡിൽ തന്നെ നിൽക്കണേ. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്നവർക്ക് കയ്യെത്തിച്ച് പൊട്ടിക്കാവുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഈ പേര നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വൈകിച്ചില്ല. ഇനിയും വലുതാവാൻ ചിലപ്പോൾ ഇതിന് സ്കോപ്പ് ഉണ്ടാവാം. പക്ഷേ എന്തായാലും ഇപ്പോൾ പൊട്ടിച്ചു, ഇതൊന്ന് മുറിച്ച് നോക്കാം. കിലോ പേരയാണെങ്കിൽ ഉള്ളിൽ വൈറ്റ് ആയിരിക്കണം. ഇത് വൈറ്റ് എന്ന് തന്നെ പറയാം. ഇതിനു മുന്നേ എൻ്റെ വീട്ടിൽ തായ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള തായ് പിങ്ക് പേരക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഉള്ളിൽ വരിക. അപ്പോൾ ഇത് എനിക്ക് തോന്നണ ഇനിയും കുറച്ചും കൂടി വലുതാവാം. പക്ഷെ എന്തായാലും ഞാൻ ഒരു ചാൻസ് എടുത്തില്ല. ഇത് പൊട്ടിച്ചു.
ഇതിലെ ഈ പറയുമ്പോഴും നമുക്ക് ആർക്കും ഇപ്പൊ നഴ്സറികളില് അത്യാവശ്യം പേരയുടെ കേസിൽ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് പലരുടെയും വീടുകളിൽ അത്യാവശ്യം ഇതുപോലെയുള്ള ഇപ്പൊ ആ വീഡിയോയിൽ കണ്ട പോലെയുള്ള സൈസിലൊക്കെ ഉള്ള പേരക്കായ അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വാങ്ങി ഒരു പേര രണ്ട് പേരയൊക്കെ വാങ്ങി വെച്ചാല് ഇതുപോലെ ഫ്രഷായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള പേരക്കായ ഇപ്പൊ മറ്റേത് ഇപ്പോ ഈ പഴനി എന്നാണ് ഇവിടെ അധികം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ പഴനി എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പാലക്കാട് സൈഡിൽ നിന്ന് മുതലമട എന്ന് പറഞ്ഞു, കൊല്ലംകോട് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് വരെ ഞാൻ കണ്ടു വഴിയില് പെട്ടി ഓട്ടോയില് ബാക്ക് ഫുള്ള് പേരക്കായ ലോഡ് ചെയ്ത് വന്നിട്ടുള്ള 2 കിലോ 100 രൂപ. അത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിരുന്നു, തെറ്റില്ല, പേരക്കായ നല്ലതാണ്. മാത്രല്ല അത് ഈ പറഞ്ഞ തായ്പിങ്കിന്റെ ഒരു ഒരു വേരിയന്റ് ആണെന്ന് തോന്നുന്നു. ഒരു അതേപോലെയാണ് ഉള്ളില് ലൈറ്റ് റോസ് കളറാണ്, മധുരം അത്യാവശ്യം ഉണ്ട്, നല്ല പേരക്കായ ആയിരുന്നു അത്. 2 കിലോ ഇത്തരം പഴനിന്ന് ഈ വലുപ്പത്തിൽ വരുന്ന പേരക്കായ റോഡ് സൈഡിൽ വിൽക്കണത് കിലോന് 100 120 മറ്റാണോ, 100 ഈ അടുത്ത് വരെ. അപ്പോ അത് 1 കിലോ കിട്ടുള്ളൂ, മറ്റേത് 2 കിലോന് 100 രൂപ. അപ്പോ ഇത് നമ്മള് ഒന്ന് രണ്ടോ ചെടികൾ നമ്മള് വീട്ടില് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ 3 എണ്ണം ഉണ്ട് പേര. ഇനി വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വീടിന്റെ പിറകിൽ ഒരു നാടൻ ചോപ്പ് പേരക്കായ, എനിക്ക് ചോപ്പിനോട് വളരെ താല്പര്യമാണ്, നാടൻ പേര എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിന് അത്ര വലിയൊരു ഗ്രോത്ത് ആയിട്ടില്ല, അതും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഒരു പ്രതീക്ഷയോടെ അതിനെ വളർത്തി കൊണ്ടുവരികയാണ്. ഇതെന്തായാലും ഇതിനു മുന്നേ ഒരു ഞാൻ അതിൻ്റെയും സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഒരു തായ്പിങ്ക് പേര ഇതിലും വലിപ്പമുള്ള പേരക്കായ എനിക്ക് അത് മുന്നേ ഒരു പ്രാവശ്യം കിട്ടി. 1 എണ്ണല്ല 5 6 എണ്ണമൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അതിനെ ഞാൻ പ്രൂൺ ചെയ്തപ്പോ എന്തോ തെറ്റുപറ്റി, അത് പേര കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കേടായി പോയി. അപ്പോ പേരകൾക്ക് റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്, നല്ല പേരക്കായാണ്. അപ്പൊ ഇത് ഞാൻ ഐ വിൽ ലീവ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.